പരമ്പരാഗതമായിട്ട് ഈ കൈത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. ഫൈനാൻഷ്യൽ ഡിഗ്രി നേടിയിട്ടുണ്ട്. ഞാനൊരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടും പിന്നെ ഒഴിവുള്ള സമയങ്ങളിലും ഈ കുലത്തൊഴിലിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. തലമുറയിൽപ്പെട്ട എന്നെ പോലുള്ള ആളുകൾ ഈ തൊഴിൽ ചെയ്യുന്നത് വളരെ വിരളമാണ്. വിരളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ മാർക്കറ്റ് ഇതിൻ്റെ ലഭ്യത, രണ്ടാമത് ഇതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന അസംസ്കൃത വസ്തുവായ ഈറ്റമുള്ള ഇവ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇറ്റൊന്നും ഇപ്പം കിട്ടാനേ ഇല്ല. കാരണം ഈ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളും, പിന്നെ ബാമ്പ് കോർപ്പറേഷൻ വഴി ആദ്യമൊക്കെ ഈറ്റൊക്കെ ഏകദേശം നമുക്ക് വെട്ടായിരുന്നു. ഇപ്പോൾ ബാമ്പ് കോർപ്പറേഷൻ വഴി ബാമ്പു കോർപ്പറേഷൻ്റെ പാസ് ഉള്ളവർക്കാണ് ഇപ്പോൾ ഈറ്റൊക്കെ വെട്ടാനായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ അതിൻ്റെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ നെയ്യണേൻ്റെയും ഇത് കുത്തിപ്പിടിച്ചിട്ട് നെയ്യണേൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇപ്പോഴത്തെ തലമുറ ഇതിനോട് വളരെ ഈ അത്ര ആഭിമുഖ്യമൊന്നും കാണിക്കുന്നില്ല. എന്നാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രൈസാണ്, ഇതൊരു കലയുടെ ഭാഗമായിട്ട്. പരമ്പരാഗതമായിട്ട് അച്ഛനും അമ്മയൊക്കെ നെയ്തിരുന്ന കൊട്ടയും മുറത്തിൽ നിന്നും വിഭിന്നമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തിൽ വെളിച്ചത്തിൽ ചില പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് ഇത്തരത്തിലുള്ളൊരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഈ നിലവിലിപ്പോൾ മാർക്കറ്റിൽ ആകർഷണീയമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടുമെങ്കിലും ഈ കരകൗശല ഈ ബാമ്പു കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ ഒരു ആകർഷണീയതയും ഒരു തനിമയും എന്തായാലും മറ്റുൽപ്പന്നങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു സാധ്യത മുന്നറിഞ്ഞുകൊണ്ട് കുറച്ചും കൂടി പൊതുസമൂഹം ഇത്തരത്തിലുള്ള കലാകാരന്മാരെയും ഇതുമായിട്ട് ഉപജീവനം നടത്തുന്ന വ്യക്തികളെയും പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് വളരെ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് പെയിൻറ്റിങ് പോലെ ശില്പകല പോലെ ഈ കൊത്തുപണികളൊക്കെ പോലെ തന്നെ ഈറ്റയിൽ ഒരുപാട് സാധ്യതകൾ ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു സംഭവമാണ്. അതിന് അത്യാവശ്യം ഒന്ന് ക്ഷമയും പിന്നെ ഒരു ചെറിയ ഒരു പരിശീലനവും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് വരാൻ പറ്റും, ഇതുപോലെ ആകർഷണീയമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിനൊരു ഒരു പിടുത്തം വെച്ചതിലൂടെ ഇത് ഒരു അമ്പലത്തിലും മറ്റൊക്കെ പോകാനുള്ള ഒരു പൂക്കോടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്.